ഹലോ ഗ്രേപ്പ് മീഡിയസിലേക്ക് സ്വാഗതം. നൻപകൽ നേരത്തെ മയക്കം, ആ നൻപകൽ നേരത്തെ പ്രതീക്ഷകളായി മാറുന്നു എന്ന് തന്നെ പറയാം. അതായത് ഈ ഒരു സിനിമ വലിയ രീതിയിലുള്ള പ്രതീക്ഷയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പ്രേക്ഷകരിലേക്കും കടന്നു വരുന്നത്. ഈ ഒരു സിനിമ കാണാൻ വേണ്ടി ഒരുപാട് പേര് കാത്തിരിക്കുന്നു. കാരണം ഇത് ലിജോ ജോസ് പല്ലശ്ശേരി അതേപോലെ തന്നെ മമ്മൂട്ടി കോമ്പിനേഷനിൽ വരുന്ന സിനിമ എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. കേട്ടത് ശരിയാണെങ്കിൽ ഈ സിനിമ വേറൊരു തലത്തിലേക്ക് പോകുന്ന മലയാള സിനിമയെ കാണിച്ചു തരുമെന്നുള്ളത് തന്നെയാണ്. സാധാരണഗതിയിൽ ഒരു ഈ ഒരു മോഡ് സിനിമ കാണാൻ ഒരുപാട് പേരൊന്നും കാത്തിരിക്കാറില്ല എന്നുള്ളത് തന്നെയാണ്. പക്ഷേ എന്തുകൊണ്ടാണ് എന്ന് നമുക്കറിയാം. മമ്മൂട്ടിയും അതേപോലെ തന്നെ ലിജോയും ഒരുമിക്കുമ്പോൾ ഈ സിനിമയ്ക്ക് സാധാരണ ഒരു തട്ടുപൊളിപ്പൻ സിനിമയേക്കാൾ കൂടുതൽ പ്രേക്ഷകരുണ്ട് എന്നുള്ളത് തന്നെയാണ്. നൻപകൽ നേരത്തെ മയക്കം അതിൻ്റെ ഒരു ഗ്ലിംസി വന്നിരുന്നു. അതായത് ഒരു വേൾഡ് സ്ലീപ് ഡേയിൽ വന്നിരുന്നതാണ് എല്ലാവരും ഉറങ്ങുന്ന ഒരു സീൻ. നമുക്കറിയാം ഇതൊരു തമിഴ്നാട് പശ്ചാത്തലത്തിൽ നിൽക്കുന്ന ഒരു സിനിമ തന്നെയാണ്. മലയാളത്തിലും തമിഴിലുമൊക്കെ ആയിട്ട് വരുമെന്ന് തന്നെയാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. തിരുട്ട് ഗ്രാമത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കഥയാണ് എന്നാണ് എൻ്റെ ഏറെക്കുറെയുള്ള ഒരു വിശ്വാസവും. ഈ സിനിമ വല്ലാത്ത ലെവലിൽ നമ്മളെ ഉലയ്ക്കുകയാണ് എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം ഇത് എപ്പോൾ റിലീസാകും എന്നുള്ളത് ഇതുവരെ വന്നിട്ടില്ല. സാധാരണഗതിയിൽ ലിജോ ജോസ് പല്ലശ്ശേരിയുടെ സിനിമകൾ പല അവാർഡ് ഫംഗ്ഷനുകളും പങ്കെടുത്ത് കഴിഞ്ഞിട്ടാണ് പിന്നെ പ്രേക്ഷകരിലേക്ക് വരാറുള്ളത്. ഇപ്പോൾ ലാസ്റ്റ് വന്ന ചുരുളി പോലും നമുക്ക് കാണാൻ കഴിഞ്ഞ ഇൻ്റർനാഷണൽ ലെവലിൽ പല ഫിലിം ഫെസ്റ്റിവലിലും പോയി കഴിഞ്ഞിട്ടാണ് ഈ സിനിമ നമ്മളുടെ പ്രേക്ഷകരിലേക്ക് വരുന്നത് എന്നുള്ളത് തന്നെയാണ്. ഇവിടെയും അത് തന്നെയാണ് പ്രതീക്ഷ. എന്താണേലും ഇതിൻ്റെ ടീസർ അടുത്ത ആഴ്ച വരുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെ ഇരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ സിനിമയെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ എന്തൊക്കെയാണ് അതൊക്കെ ഒന്ന് നമുക്ക് ഇവിടെ ചർച്ച ചെയ്യപ്പെടാം. നമ്മുടെ വീഡിയോ സിസ്റ്റമെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തു തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഗ്രേപ്പ് മീഡിയാസ്.